മലമ്പുഴ ചെറാട് മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ യുവാവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള രക്ഷാദൌത്യങ്ങൾ ഇന്നലെ പകൽ രാത്രിയൊക്കെ നടന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കരസേന ഇന്നലെ രാത്രിയോടുകൂടി ദൌത്യത്തിലേക്കെത്തി കരസേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് ഒരു ടീം മുകൾ ഭാഗത്തു നിന്നും മറ്റൊരു ടീം താഴെ ഭാഗത്തു നിന്നും ഈ യുവാവിന്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ അംഗങ്ങൾ യുവാവുമായി സംസാരിച്ചു ഭയപ്പെടേണ്ട കൂടുതൽ ശബ്ദമെടുക്കേണ്ട സ്ട്രെയിൻ ചെയ്യേണ്ട ഞങ്ങൾ അടുത്തുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ആ യുവാവിന് അവർ നൽകി എന്തായാലും പോസിറ്റീവായ റെസ്പോൺസ് തന്നെയാണ് ബാബുവിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഇനി എത്രയും പെട്ടെന്ന് നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി ഈ തത്സമയ സംരക്ഷണത്തിൽ പങ്കെടുക്കുന്ന ശ്രീ എസ് ഡിന്നി പറഞ്ഞതുപോലെ ഫിസിക്കലായി എത്ര പെട്ടെന്ന് ഈ യുവാവിൻ്റെ അടുത്തേക്ക് ഇനി എത്ര പെട്ടെന്ന് എത്താനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് പിന്നെ എങ്ങനെ യുവാവിനെ പുറത്തേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തിലടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി നമുക്കൊപ്പം അഞ്ജുരാജ് അവിടുന്നുണ്ട് ഒപ്പം അതിഥികളായി ശ്രീ എസ് ഡിനി കേണൽ എസ് ഡിനി ഒപ്പം കരസേന പി ആർഒ ശ്രീമതി ധന്യ സനൽ എന്നിവരുമുണ്ട് ആദ്യം അഞ്ജുരാജിലേക്ക് പോകുന്നു വളരെ പെട്ടെന്ന് ഏറ്റവും ഒടുവിലത്തെ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണെന്ന് നോക്കാം എന്താണ് അഞ്ജുരാജ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം അടുത്തേക്ക് നമുക്ക് ഓരോ മണിക്കൂറിലും ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ് എത്രത്തോളം അടുത്തേക്ക് ഈ സംഘാംഗങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബാബുവിന് എന്നുള്ളതാണ് എന്താണ് അഞ്ജുരാജിന് കിട്ടുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കൂടി എത്തിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ ഒപ്പം തന്നെ പർവ്വതാരോഹ സംഘങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പർവ്വ ഈ പർവ്വതാരോഹ സംഘങ്ങൾ ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കാനുള്ള സംഘങ്ങളാണ് ഈ പോലീസ് ജീപ്പിനെ തൊട്ട് പിന്നിൽ കാണുന്ന ജീപ്പിൽ ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ ഷാലി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് വില്ലിംഗ്ടൺ നിന്നുള്ള സംഘം ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വമുള്ള സംഘം ആണ് മുകളിൽ എത്തിയതിനുശേഷം താഴെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മൂവ്മെൻറ്റ് പോയിന്റ് ഇപ്പോൾ എയർ ഡിസ്റ്റൻസിൽ ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് പക്ഷേ അത് വളഞ്ഞു ചുറ്റി അത്രയും ചെങ്കുത്തായ മലനിരക്കായതുകൊണ്ട് തന്നെ അവിടെ എത്താൻ കൂടുതൽ സമയമെടുക്കുക തന്നെ ചെയ്യും ഇതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ യൂണിറ്റ് ഇന്ന് എത്തിയ ബംഗളൂരിൽ നിന്നുള്ള യൂണിറ്റ് താഴെ നിന്ന് കയറാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ട് പ്രതിസന്ധികളാണ് ഉള്ളത് ഇതുവരെ ഇയാൾക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒൻപത് മണിവരെ കാക്കും അതിനുശേഷം ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹെലികോപ്റ്റർ മാർഗം ഭക്ഷണം എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തും അതിനു മുമ്പ് രക്ഷി രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് പറയുന്നത് അതിനു മുമ്പ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ ആദ്യം തന്നെ ഇയാളെ നേരെ മുകളിലേക്ക് റോപ്പ് ഉപയോഗിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നടന്നില്ലെങ്കിൽ മാത്രമായിരിക്കും താഴേക്ക് റോപ്പ് വഴി ഈ ആളിറങ്ങുന്ന ആളെ ഈ യുവാവിനേയും കൊണ്ട് ബാബുവിനേം കൊണ്ട് താഴേക്ക് വരത്തക്ക രീതിയിൽ താഴെ നിൽക്കുന്ന സംഘത്തിന് പര്യാപ്തമായ രീതിയിൽ എടുക്കാൻ പാകത്തിനാണ് നോക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം ഇതിപ്പോൾ മൂന്നാമത്തെ പകലിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് രാത്രിയും പിന്നിട്ട് കഴിഞ്ഞു ആരോഗ്യനിലയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരമാവധി പൂർത്തിയാക്കാനുള്ള എല്ലാ സാധ്യതകളും തേടേണ്ടതുണ്ട് അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകും കാലിൽ ോട് സംസാരിക്കുന്നത് നമ്മൾ ആ ശബ്ദ സംപ്രേഷണം നമ്മൾ കേട്ടിരുന്നു പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് ശബ്ദം എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബാബുവിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയതായി നമുക്ക് വിവരങ്ങളുണ്ടോ അത് ഈ കരസേനാംഗങ്ങൾ അത് എന്തെങ്കിലും പറയുന്നുണ്ടോ ബാബു ആ സമയത്ത് പ്രതികരിച്ചിരുന്നു എനിക്ക് വെള്ളം തരൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് ബാബുവിനെ അത്രമാത്രം ദാഹിക്കുന്നുണ്ട് കാരണം ഇത് മൂന്നാമത്തെ പകൽ കൂടിയാണ് പകൽ മുഴുവനും ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് മിനിഞ്ഞാന്ന് ഉച്ച മുതലും ഇന്നലെ ഒരു പകലും കഴിച്ചുകൊട്ടേണ്ടി വന്നത് രാത്രിയിലും വിശപ്പും ദാഹവും ഒക്കെ അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട് അടിയന്തിരമായി വെള്ളം വേണമെന്നുള്ളൊരു ആവശ്യമാണ് അയാൾ പ്രധാനമായും കർശന അംഗങ്ങളോടക്കം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ അവർ എത്തിയതിനു ശേഷം വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണ് പരമാവധി നടത്തി നോക്കി അത് സാധ്യമായിരുന്നില്ല ഇന്നിപ്പോൾ അവരുടെ അടുത്തേക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണ് കരസേന അംഗങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് റെസ്ക്യൂ വേഗത്തിൽ ഈ പകൽ വെളിച്ചത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമം തുടരുന്നത് ഇന്ന് അതിനുശേഷം കരസേന അംഗങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ഈ യുവാവിന്റെ അടുത്തേക്ക് ഡ്രോൺ എത്തുകയും ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പരിശോധനയിൽ ഇയാൾ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട് ഇയാൾ ചലിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും ആ ദൃശ്യങ്ങളിലും നമ്മൾ കാണിക്കുന്ന ഫോട്ടോസിലുമൊക്കെ കാണുകയും ചെയ്യാം അതൊരു ശുഭകരമായ കാര്യം തന്നെയാണ് ഈ മൂന്നാം പകലിലും കൂടുതൽ ക്ഷീണിതനാണെങ്കിൽ കൂടി അയാൾ ഈ രക്ഷാദൌത്യങ്ങളോട് രക്ഷാദൌത്യങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ട് ആ ദൗത്യങ്ങളോട് അയാൾ പ്രതീക്ഷയോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാലിനി